എന്റെ അമ്മനെ ചവിട്ടിക്കൊടുത്ത് എന്റെ അമ്മന്റെ വൻകുടലിന് രണ്ട് ഫീസ്. ഒരു കുടുംബമാണ് അവരിപ്പോ തകർത്തിയത്. നാളെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി ഇതുപോലെ ചെയ്യില്ലെന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? കല്യാണം കഴിക്കാത്ത മക്കളെ കയറി അടിക്കുക, ചവിട്ടുക, ഇതൊക്കെ എവിടത്തെ നീതികളാണ്? സഹോദരിയുടെ മക്കൾ ആറു പേരെയും മത്സ്യത്തൊഴിലേക്ക് കൊണ്ടുവന്നത് രാജുവാണ്. ഇവർ തമ്മിൽ പിണങ്ങി. ഈ പിള്ളേരെല്ലാം എടുത്തിട്ട് അഴിച്ച് അമര് നാശാക്കി കളഞ്ഞു. നിഞ്ചിന്റെ പിറത്ത് കയറി നിന്ന് ചവിട്ടി ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ചെയ്തു. പക്ഷെ അവിടെ ചെന്നിട്ട് എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ട് അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. 48 മണിക്കൂർ അവർ പറഞ്ഞു. പക്ഷെ 48 മണിക്കൂർ രാജു ഇരുന്നില്ല. എനിപ്പോ പോയി രാജു, ഞങ്ങളെ വിട്ടിട്ട് ഒരു വാക്ക് പറയാനോ? എന്റെ മക്കൾ ആരടുത്ത് ഏൽപ്പിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ. അവൻ പോയി. അന്ന് അതാ ഞങ്ങൾക്ക് സങ്കടം. അവരന്ന് പ്രതികളെ പിടിച്ചില്ല. അവര് ആ പ്രതികൾ രാത്രി മൊത്തം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ രാത്രിയിൽ 3 പെണ്ണുങ്ങളിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോ എന്തിനാണെന്ന് ചോദിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ മാത്രമേ നീതി കിട്ടൂ എന്നൊരു ദുരവസ്ഥയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞയാഴ്ച കൊല്ലത്ത് നടന്ന മൃഗീയമായ ഒരു കൊലപാതകം. രാജു എന്നു പേരുള്ള ഒരു ഗൃഹനാഥനെ, ഒരു മത്സ്യവില്പനക്കാരനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മക്കൾ തന്നെ 6 പേർ വീട്ടിൽ വന്ന് അതിക്രൂരമായി മർദ്ദിച്ച് കൊല്ലപ്പെട്ടു. ഈ കുറ്റവാളികളെ പിടികൂടാനോ ഈ കുടുംബത്തിന് മതിയായ നീതി ലഭ്യമാക്കാനോ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ നിസ്സാരം, നമ്മളൊരിക്കലും നമ്മുടെ സങ്കല്പത്തിൽ പോലും വരാത്ത അത്ര നിസ്സാരം. മത്സ്യവില്പനക്കാരനാണ് രാജു എന്നു പേരുള്ള ഒരു മനുഷ്യൻ, ഒരു ഗൃഹനാഥൻ, കൊല്ലപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മക്കൾ 6 പേരെയും മത്സ്യത്തൊഴിലേക്ക് കൊണ്ടുവന്നത് രാജുവാണ്. ഇവർ തമ്മിൽ പിണങ്ങി. പിണങ്ങിയപ്പോൾ രാജുവിൻ്റെ ഒരു മത്സ്യ പെട്ടി അത് ആ പ്രതികളിലൊരാളുടെ കൈകളിലുണ്ട്, അതായത് ഭാര്യയുടെ അനിയത്തിയുടെ മക്കളുടെ കയ്യിലുള്ള, തിരികെ ചോദിച്ചു. ആ തിരികെ ചോദിച്ച ദേഷ്യത്തിനാണ് ആ വീട്ടിൽ വന്ന് അതിക്രൂരമായ അക്രമങ്ങൾ നടത്തി ഈ ഗൃഹനാഥൻ്റെ ശരീരത്തിൽ നെഞ്ചിൽ കയറി നിന്ന് ചവിട്ടി വയറ്റത്ത് കുത്തിയിട്ട് ആ മനുഷ്യൻ്റെ ചെറുകുടൽ 2 കഷ്ണമായി മാറുകയും തലയോട്ടിയിലേക്കുള്ള രക്തം കട്ട പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ മകൾ പറയുന്ന ഈ ഹൃദയം പൊള്ളുന്ന ഈ വാക്കുകൾ നാം ഒന്ന് കേൾക്കണം. വെള്ളിയാഴ്ച തുടങ്ങിയതാണ്. ഇവരല്ല എൻ്റെ അപ്പനെ അടിച്ച ഈ 6 പേരും എല്ലാം ഒരുമിച്ചായിരുന്നു മീൻ കച്ചവടം. ഇവരെല്ലാവരും അടിച്ച് പിരിഞ്ഞ് അപ്പം എൻ്റെ അപ്പയുടെ മീൻ കച്ചവടത്തിനുള്ള പെട്ടിയാണ് ഓരോരുത്തർ കൊടുത്തത്. കച്ചവടം അനു എന്ന് പറയുന്നവർ അവർ പിരിഞ്ഞ പെട്ടി കൊടുത്തപ്പോഴേ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടി തിരിച്ച് വേണോ? അങ്ങനെ ഈ ഇടയ്ക്ക് വെള്ളിയാഴ്ച പെട്ടി തിരിച്ച് ചോദിച്ചപ്പോൾ പെട്ടി തരത്തില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേന്നൊരു പെട്ടി കൊണ്ടുത്തന്നു. അത് എൻ്റെ അപ്പൻ്റെ പെട്ടിയല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പെട്ടിയല്ല, ഞങ്ങളുടെ പെട്ടി തരണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവന്മാരും കൂടെ ചേർന്നിട്ട് ഇതാണ് നിങ്ങളുടെ പെട്ടിയെന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കി സംസാരം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. വണ്ടിയെല്ലാം തള്ളിയിട്ട് അവിടെ ചേച്ചി എൻ്റെ ചേച്ചീനെ അടിച്ച് എല്ലാവരെയും അടിച്ച് എന്നെ അടിച്ച് എൻ്റെ പപ്പാരെ അടിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്ന് പിടിച്ച് മാറ്റിയെല്ലാം പോയതാണ്. ഞങ്ങൾ വണ്ടി ശരിയാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് എൻ്റെ തുടർന്നാണ് ഇവർ വീട് കയറി ഈ അക്രമമെല്ലാം ചെയ്തത്. എൻ്റെ അമ്മനെ ചവിട്ടിക്കൊന്ന് എൻ്റെ അമ്മൻ്റെ വൻകുടലിൽ 2 പീസ് 2 ഇഞ്ചുറി ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു നിലവിലത് ഡോക്ടർ രാവിലെ 5 മണിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു ബ്ലഡ് ക്ലോട്ടായി വൻകുടലിൽ പൊട്ടി 2 പീസായി. അങ്ങനെ അവര് പറഞ്ഞ അറിയിക്കാനുള്ളവരെല്ലാം അറിയിക്കും. അതിനെ ഞങ്ങൾ രാവിലെ സ്റ്റേഷനിൽ പോയി കാര്യമെല്ലാം പറഞ്ഞു. എന്നിട്ട് അവരതിന് നടപടി എടുത്ത് എന്നെ 1 മണി വരെ അവിടെ നിർത്തിയത് പൊഴി എടുക്കണമെന്ന് പറഞ്ഞു. 1 മണിയാകുമ്പോ പൊഴി എടുത്ത് പറഞ്ഞ് വിട്ടു സാറേ. അതിനുശേഷമാണ് സാറേ ഞങ്ങൾ അറിയാതെ പോയത്. എല്ലാരും കൂടെ ഗൂഢാലോചന നടത്തിക്കൊന്നതാണ് സാറേ. വീട്ടിൽ കയറുമെന്ന് അടിക്കാൻ വിളിച്ച് എന്റെ ചേച്ചിയെ ചീത്ത വിളിച്ച് ഈ ബഹളം കേട്ട് ഇറങ്ങി വന്നതാണ് എന്റെ അപ്പ കൂട്ടത്തോട്. എന്റെ മോനെ സൈക്കിൾ എടുത്ത് അടിച്ച് തള്ളിയിട്ട് ചേടിച്ചിട്ട് എടുത്ത് തലമുണ്ടൊക്കെ അടിച്ച്
മരണ കൂട്ട തുടങ്ങിയത് വായിട്ടി ചവിട്ടി ചവിട്ടി വായിക്കൂടെ ബ്ലഡ് വായിക്കൂടെ ബ്ലഡ് പിടിക്കാതെ എന്നെ ചേച്ചി ഡാഡി വയറ്റി നോക്കി ചവിട്ടിയമാര് എന്നെ പിടിച്ച് തള്ളിയിട്ട് എന്നെ അടിച്ച് എന്നെ അമ്മേനെ അടിച്ച് എന്നെ മോനെ തള്ളിയിട്ട് ഞങ്ങളുടെ വേളം കേട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂട്ടി അവനെ പിന്നെ ഞങ്ങൾ അമ്മരെയൊക്കെ പിടിച്ചു മാറ്റി ഒരു ഓട്ടോ പിടിച്ചോട്ട് വന്ന് ആശുപത്രി കൊണ്ടുപോയത് അയ്യോ ഞങ്ങൾക്കൊരു നീതി താടിച്ചായി ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ഞങ്ങള് വീട് കയറിയാണ് ഇമ്മാരെ ആക്രമിച്ചത് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ ഇമ്മാര് ചെയ്തത് ഇമ്മാരാ ഒരു ഉദ്ദേശത്തോടെ തന്നെ ഇമ്മാര് ചെയ്തത് ഇമാരെല്ലാരും കൂടെ പ്ലാൻ ചെയ്താണ് ചെയ്തത് അയ്യോ നമ്മുടെ ഈ കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും ഈ കുടുംബ ബന്ധങ്ങൾ എന്നുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ പകയും വിദ്വേഷവും വരുന്നൊരു കാലമാണ്. നമുക്ക് ദീർഘായുസ് വേണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ പണ്ടേയൊക്കെ പഠിക്കുന്നതാണ്. കാരണം കുടുംബ ബന്ധങ്ങൾ ചേർക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ്നെസ് നമ്മുടെ ഉള്ളിൽ കയറും. പക്ഷേ കുടുംബ ബന്ധം മുറിക്കുന്ന ഒരാൾ ഒരു കാലത്തും അയാൾ നന്മയുടെ വക്താക്കളല്ല, ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല എന്നാണ് വിശ്വാസം. കുടുംബബന്ധം ചേർക്കുന്ന ഒരാൾ, കുടുംബബന്ധം മുറിക്കുന്ന ഒരാൾ ഒരിക്കലും സ്വർഗാവകാശിയാവില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ കാര്യം തന്നെ പറയാം. ഇവർ പരാതി കൊടുത്തിട്ട് ഇരവിപുരം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് വരുമ്പോൾ സ്ഥലം MLA കണ്ടപ്പോൾ ആ MLA നിന്ന് പോലും നീതി ലഭിക്കാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ്റെ സഹോദരി പറയുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കുകളുണ്ട്. എൻ്റെ മരിച്ചു പോയ ആളേക്ക് ഇപ്പോൾ രണ്ട് പെമ്പിള്ളരാണുള്ളത്. അപ്പോൾ അയാളെയാണ് ഇപ്പം ഇങ്ങനെ ഇവർ ഇത്രയും കൊടുനമായിട്ട് മർദ്ദിച്ചിരിക്കുന്നത്. ഈ വഴക്കൊരു പെട്ടി സംബന്ധമായിട്ടുള്ള വന്ന ചെറിയൊരു പ്രശ്നമാണ് അവരിത്രയും ഒരു വലിയൊരു ദൂഷ്യമാക്കി അവർ മാറ്റിയത്. കൊലപാതകം അവർ കരുതി കൂട്ടിയാണ് ഇത് ചെയ്തത് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. കാര്യം അത് നേരത്തെ തന്നെ ഒരാളിൻ്റെ വായിൽ അപ്പോ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ വായിൽ നിന്നും എൻ്റെ അടുത്ത് വീണു. എൻ്റെ ആങ്ങളുടെ വണ്ടി ശരിയാക്കാൻ കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്പറ ആ വണ്ടി ഞാൻ ശരിയാക്കി കൊടുക്കാം, എന്നിട്ട് മെഡിക്കലിലോട്ട് എടുക്കാമെന്ന്. പക്ഷെ അന്നേരം എനിക്ക് എന്താണ് ഇതിൻ്റെ ഇത് മനസ്സിലായില്ല, അതിനെന്താ അങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഈ വഴക്ക് ഞങ്ങൾ തലേന്ന് പോയായിരുന്നു, ആദ്യത്തെ സ്പോട്ടിൽ തന്നെ അവിടെ പോയി പോയി എല്ലാവരെയും സമാധാനപ്പെടുത്തി. ഇനി ഈ വഴക്കുകളൊന്നും ഇവിടെ ഉണ്ടാവരുത്, പെട്ടി ഞങ്ങൾക്ക് ഇനി വേണ്ട. ആ പെട്ടി വേണ്ടെന്ന് പറഞ്ഞു കൊടുത്തു, മീൻ പിടി വെക്കുന്ന പെട്ടി, പെട്ടിയും വേണ്ട. അപ്പോൾ അവർ വണ്ടിയൊക്കെ അടിച്ചു പൊട്ടിച്ച്, പുതിയ വണ്ടി ഇപ്പോൾ എടുത്ത വണ്ടിയാണ്, അത് അവർ അവിടെ തന്നെ ഇരിപ്പുണ്ട് ആ വണ്ടി. അപ്പോൾ അവർ പറയാൻ ശരിയാക്കി കൊടുക്കാൻ പറ്റത്തില്ല, ഇപ്പോൾ ഇവരുമായിട്ട് വഴക്ക് വരുത്തില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാശ് തരാം, നിങ്ങൾ അവിടെ പോയി പറയണ്ട, ഈ കാശിനെ ഇവിടെ നിന്ന് ഒപ്പിച്ച് നിങ്ങൾക്ക് തരാം, നിങ്ങളിത് ശരിയാക്കി അവിടെ കൊണ്ടുപോകും. അപ്പം ഞങ്ങളൊരു വരെ പുല്ല് കണക്ക് തമാശ കണക്ക് ആക്കി കളഞ്ഞു. അവരും അവരെ അമ്മയും മക്കളും ആറുപേർ നിൽക്കുന്നു. അപ്പം അന്നെന്തോ അടിക്കണമെന്ന് വേണ്ടി തന്നെയാണ് നിന്നത്, പക്ഷെ അന്നെന്തോ അടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ സമാധാനപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ആങ്ങളെ അടുത്തൊക്കെ പറഞ്ഞു മോനെ നീ ഇതിനു വേണ്ടി പോവല്ലേ, അല്ല ഞാൻ ഇനി പോകത്തില്ല, ഇതിവിടെ തീർന്നു എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതിന് രണ്ട് ദിവസം കഴിഞ്ഞ് ആറാഴ്ചയപ്പോൾ വീണ്ടും അവിടെ പ്രശ്നമുണ്ടായി. ഈ പിള്ളേരെല്ലാം എടുത്തിട്ട് അഴിച്ച് അമ്മര് നാശാക്കി കളഞ്ഞു, നെഞ്ചിൻ്റെ പിറത്ത് കയറി നിന്ന് ചവിട്ടി. അവരുടെ സഹോദരങ്ങളാണിത്, ഭാര്യയുടെ സഹോദരങ്ങളാണിത്, സ്വന്തക്കാരൊക്കെ ഇത് ചെയ്തത്, ചേട്ടത്തിമാരുടെ മക്കളാണ് ഈ ചെയ്തത്. അവർക്ക് എല്ലാ കാര്യവും കുടുംബത്തോളം അറിയേണ്ടവരാണ് ഈ ചെയ്തത്. അത് വൈരാഗ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സഹോദരൻ ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയും, ആ ഒരു സ്വഭാവം അവന് വണ്ടേ ഉണ്ട്. അപ്പോൾ ആ കൊച്ചു സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ ഇവന്മാരോടി വന്നിട്ട് ആ സൈക്കിളൊക്കെ ഇപ്പോൾ അവിടെ സ്പോട്ടിൽ കിടപ്പുണ്ട്. ആ സൈക്കിളിന് കൊച്ചിനെടുത്ത് കളഞ്ഞിട്ട് ആ സൈക്കിൾ അങ്ങാണ്ട് ഒക്കെ വെച്ച് അടിച്ചാണ് ഈ തലയ്ക്ക് എന്തോ പ്രശ്നമായിരിക്കുന്നത്. പിന്നെ വയറ്റിൻ്റെ ഭർത്തമാർ എന്തൊക്കെയോ കമ്പികളും വയറൊക്കെ കയറി ചവിട്ടി നാശമാക്കി കളഞ്ഞെന്നാണ് സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. കുടലുകളില്ലേ, കുടൽ വയറ്റിനകത്തുള്ള കുടലുകൾ പൊട്ടിപ്പോയെന്നാണ്. ഞാനിവിടെ നിന്ന് ഡിസ്ട്രിക്റ്റിലോട്ട് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് ആളിനിരിക്കാൻ വയ്യ, കാല് രണ്ട് ഇങ്ങനെയാണ് വെച്ചത്. ഈ കാല് നമുക്കിങ്ങനെ അടുപ്പിച്ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാല് രണ്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കിടക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ ഓട്ടോയിൽ വന്നൊരു കൊച്ചാണ് സെൻറ്ററിന് കയറിയിരുന്നിട്ട് മുതുവിൽ ചാരിയിട്ടാണ് ഞങ്ങൾ അയാളെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലോട്ട്. പിന്നെ അങ്ങനെ ചെന്ന് കയറിയപ്പോഴാണ് പറയുന്നത് സീരിയസ് ആണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ചെയ്ത്,
പക്ഷെ അവിടെ ചെന്നിട്ട് എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ടും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടും ഡോക്ടർ പറയാത് ആരാ കയറി ചവിട്ടി നാശമാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഉച്ചവരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. 48 മണിക്കൂർ അവർ പറഞ്ഞു, പക്ഷെ 48 മണിക്കൂർ രാജു ഇരുന്നില്ല. അതിനുമ്പ് പോയി രാജു ഞങ്ങളെ വിട്ടിട്ട്. ഒരു വാക്ക് പറയാനോ, എന്റെ മക്കൾ ആരടുത്ത് ഏൽപ്പിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ. അവൻ പോയി. ആ കൊച്ചിന് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, 16 ദിവസമേ ഉള്ളു. കടമെടുത്ത കാശുകൾ മൊത്തവും ഞങ്ങളിത് ഇപ്പൊ മാറി ചെലവാക്കിയിരിക്കുകയാണ്. ഇതിന്റെ കാരണം ഉത്തരം പറയണ്ട, അതൊക്കെ അവർക്ക് അറിയേണ്ടതാണ്. ഈ കൂടെ പറഞ്ഞ സഹോദരങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓരോ സ്ഥലത്തിനും കടമ ഇറങ്ങി, ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ, അധ്വാനിക്കുന്ന മനുഷ്യൻ ഇറങ്ങി കടം മേടിച്ച്, ഞാനുൾപ്പെടെ കടം മേടിച്ചു കൊടുത്തിരിക്കുക പൈസകൾ. ഇതൊക്കെ വീട്ടിൽ മേടിച്ചു വെച്ചിരുന്ന് കല്യാണത്തിന് ലെറ്റർ അടിക്കാൻ പോന്നു, ചെറുക്കം വരാൻ പോന്നു എന്ന് പറഞ്ഞ കൊച്ചിനെ കയറി വയറ്റി കയറി ചവിട്ടുക, മർദ്ദിക്കുക. നിന്റെ പെങ്ങളൊക്കെ ശരി തന്നെ, വകയിൽ പെങ്ങളായിരിക്കും, എല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കയറി നിന്ന ചവിട്ടി അവിടെ നിന്ന ആൾക്കാർക്ക് ഇതാകുന്നില്ല, പറയാൻ വാക്കുകളില്ല. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞതാ, അത്രയ്ക്ക് അങ്ങ് അടിച്ച് അവശരാക്കിയെന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും ഒരു വ്യത്യസ്ത കുടുംബങ്ങൾ താമസിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ കുടുംബങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ തന്നെ ഒരാളെ കയറി കൊല്ലാൻ മാത്രം നമ്മൾ ക്രൂരന്മാരാവുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ആളുകൾ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയുടെ കടിമകളായിരിക്കും. ഇത് വളരെ പ്ലാനഡ് ആയിട്ടാണ്. ഈ രാജു ഒരു ദലിത് ക്രിസ്ത്യാനിയാണ്, പണമില്ല, രാഷ്ട്രീയ സ്വാധീനമില്ല, എങ്കിലിവിടെ നീതിയുമില്ല. ഇവിടെ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ഉന്നത കുലജാതിയാണോ, നിങ്ങൾക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടോ, എങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഗവർണർമാരും നിങ്ങളുടെ വീട്ടിലേക്ക് മന്ത്രിമാരും MLA മാരും ഒക്കെ വരും. ഉടൻ തന്നെ കുറ്റവാളിയെ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അതെല്ലാം നിങ്ങൾ എന്നെപ്പോലെ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണോ? ഒരു മഹലൂക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി നോക്കില്ല. നഷ്ടപ്പെട്ട നമുക്ക് മാത്രം. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കൂ. വിവാഹപ്രായമായ ആളുകൾ, വിവാഹം ഉറപ്പിച്ചൊരു പെൺകുട്ടി അവിടെ ഉണ്ട്, ആ കുടുംബത്താരെ നോക്കുക. അങ്ങനെ സാറന്മാരടുത്ത് നിന്ന് ഉടനെ തന്നെ പെറ്റീഷൻ കൊടുത്തു. സാറന്മാരാണ് പരാതി കൊടുത്തത്? പരാതി കൊടുത്തത് നമ്മുടെ എരിവിരൽ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്. ആ രാത്രി അവർ പോലീസിൻ്റെ കൂടെ പിറക്കാലം പോയിട്ട് തന്നെയാണ് സാറന്മാർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു പെറ്റീഷൻ കൊടുക്കാന്ന് പറഞ്ഞു. അന്ന് അതാ ഞങ്ങൾക്ക് സങ്കടം. അവർ അന്ന് പ്രതികളെ പിടിച്ചില്ല. അവര് ആ പ്രതികൾ രാത്രി മൊത്തം അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ ആൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞു സാറേ ആ കൊണ്ടുപോയിരിക്കുകയെന്ന്, ഏത് ഹോസ്പിറ്റലെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറൊരാളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറഞ്ഞ് ആളിന് സീരിയസ് ആണ്, ആളിനെ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ മാറി ഇവരെപ്പോഴെന്ന് പറയാൻ അന്വേഷിക്കാൻ വന്നത്, ഓപ്പറേഷൻ കഴിഞ്ഞ് ആളിന് വീണ്ടും കെട്ടിക്കലായി എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഞാനും ഈ എൻ്റെ ചെറിയ മോളും കൊച്ചിനെ എൻ്റെ മോളും എല്ലാവരുമായിട്ട് എസ് ഐ എടുത്ത് പോയി പറഞ്ഞപ്പോഴാണ് അവരാ കേസെടുത്ത് നോക്കുന്നത്. അതുവരെ അവരാ കേസെടുത്തിട്ടില്ല. ആള് തീർന്ന് അവിടെ ആള് തീർന്ന് അപ്പം പുള്ളീനെ പിടിക്കാൻ നടക്കുന്നവർ. ഈ രാത്രിയിൽ 3 പെണ്ണുങ്ങൾ നിന്ന് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കണ്ടേ? എന്തുവാ അവിടത്തെ പിന്നെ MLA പേര് നൗഷാസുദ്ദീൻ സാക്ഷിയാണ്. ഇതിന് ഞാൻ ഈ എൻ്റെ മക്കളെ കൊണ്ട് പോകുമ്പോൾ ആ സാറ് കാറിൽ കൂടി ഫ്രണ്ടിൽ വരിക. ഞാൻ അവരുടെ കരഞ്ഞ് പറഞ്ഞ് എൻ്റെ മക്കളെ അടിച്ച് എൻ്റെ ആങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്ത് 6 പേരാണ് അവർ സാറെ ഒന്ന് കയറി പറ ആൾ അപകടത്തിലാണെന്ന് ഞാൻ ആ സാറിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നു. സാറ് മൈൻഡ് വയ്ക്കുന്നില്ല, സാറ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് സാറ് വണ്ടി ഓട്ടിച്ച് സാറ് പോയി. ഇത് സാക്ഷിയാണ്. ആ സാറിൻ്റെ അടുത്ത് നിങ്ങൾ വിളിച്ചു ഒരു സ്ത്രീ വണ്ടി തടഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ സാറിൻ്റെ ഓർമ്മ വരുമെന്ന് തരാം. എൻ്റെ സഹോദരൻ്റെ ആ വേദന ഞാൻ ആ സാറിനോട് പറയുന്നു. ഇവ ഈ പുള്ളീനെ പിടിക്കുന്ന കാര്യം ഞാൻ പറയുന്നു. ഇവർ അവർ വീട്ടിലുണ്ട് സാറേ സാറേ എന്ന് ഞാൻ പറയുന്നു. ആ സാറ് മൈൻഡ് വെച്ചില്ല. ആ സാറ് ആ ഡ്രൈവറിൻ്റെ അടുത്ത് പറയാം, വീട് വിട് 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 വണ്ടി വിട്, അടിക്കേസിലൊന്നും ഞങ്ങൾ ശരിയാവത്തില്ലെന്ന് പോയ ആ സാറ് പറഞ്ഞ പോയെന്നാണ്. ഇരവരത്തെ നാട്ടിൽ നിന്ന് ജയിച്ച സാറാണ് ആ സാറ്. എന്നാണ് ഈ സങ്കടം, ഈ കരച്ചിൽ, ഈ കണ്ണുനീര് നമ്മുടെ സർക്കാരിൻ്റെ കർണപുടങ്ങളിൽ ചെന്ന് പതിക്കുക? ഇനി എന്ത് കൊറോണ വന്നിട്ടാണ് ഈ മനുഷ്യനൊന്ന് നേരെയാവുക? നീതി ലഭ്യമല്ലാത്ത ഒരു നാടിൽ ആ നാടിൻ്റെ തകർച്ചയാണ്. ആ തകർച്ചയാണ് നമ്മുടെ മുന്നിൽ ഈ ഈ ഒരു കൊല്ലത്തുള്ള ഈ വളരെ മൃഗീയമായ ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത്.